നമസ്കാരം രുചികരുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്നാക്സുമായിട്ടാണ്. നമ്മൾ സ്നാക്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന നേന്ത്രപ്പഴം, അല്ലെങ്കിൽ ഏത്തപ്പഴം എന്ന് പറയും, അത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാകുമ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം കണ്ടുവരാം എങ്ങനെയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ നേന്ത്രപ്പഴം അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടതെന്നും. ഇതിനായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമാണ്, ഒരുപാട് പഴുത്തതൊന്നുമല്ല. അപ്പം ഇനി ഇത് ആവി കയറ്റി എടുക്കണം. അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി കയറ്റേണ്ട, ആവി കയറ്റാനായിട്ടുള്ളൊരു തട്ട് വെച്ചു, അതിലേക്ക് പഴം വെച്ചു കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവാണ്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അവലും അതുപോലെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അവലും അതുപോലെ തേങ്ങയും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പം പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി അലിഞ്ഞു വരും. അപ്പം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അവലും അതുപോലെ തന്നെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ പഴവും ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അവലും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയിട്ട് ഉടച്ചു വെച്ചതൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവല് നമ്മൾ ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചാണെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇന്ന് കുറച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പം ഇതാ കുറച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. മൈദ ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ കളറിന് വേണ്ടി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ എള്ള് വറുത്ത എള്ളാണ്, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു നല്ല ബാറ്റർ ആക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞു വരണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ഷേപ്പ് ചെയ്തെടുത്ത ആ പഴവും അവലും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, അത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ഒരു ബാറ്ററിൽ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 ഭാഗവും നമുക്ക് നല്ലപോലെ ഒന്ന് കളർ മാറുന്നവരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, റെഡി ആയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴവും അവലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും പഴം ഉണ്ടാകുമ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല വ്യത്യസ്തമായ ഒന്നാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലോ, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.